ഐ എസ് എൽ തുടങ്ങാനായിട്ട് ഇനി വെറും രണ്ട് ദിവസങ്ങളാണ് ശേഷിക്കുന്നത്. നമുക്കറിയാം ഐ എസ് എൽ എല്ലാം ഗോവയിലാണ് നടക്കുന്നത്. മൂന്ന് സ്റ്റേഡിയങ്ങളിൽ വെച്ചിട്ടാണ് എല്ലാ മത്സരങ്ങളും നടക്കാനായിട്ട് പോകുന്നത്. ഓരോ ക്ലബിനും ഓരോ ഹോം ഗ്രൗണ്ടും ഗോവയിലുണ്ട്. ഇത് തരംതിരിച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ ഫസ്റ്റ് മൂന്ന് സ്ഥാനക്കാർക്ക് ഹോം ഗ്രൗണ്ടായിട്ട് നിയമിച്ചിട്ടുള്ളത് ഫത്തോഡ സ്റ്റേഡിയമാണ്. എന്നാൽ നാല് സ്ഥാനം മുതൽ ഏഴ് സ്ഥാനം വരെയുള്ള എല്ലാ ക്ലബുകൾക്കും ബാംബോളിൻ സ്റ്റേഡിയവും, അതായത് കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ ബാംബോളിൻ സ്റ്റേഡിയമായിരിക്കും ഹോം ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുക. ശേഷിക്കുന്ന ടീമുകളെല്ലാം തിലക് മൈതാനം സ്റ്റേഡിയമാണ് അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുക. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മൂന്ന് സ്റ്റേഡിയവും ഐ എസ് എൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികളൊക്കെ നടത്തി വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ എല്ലാ സ്റ്റേഡിയത്തിന്റെയും വർക്കൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നലെ ഐ എസ് എൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നമ്മുടെ സ്റ്റേഡിയങ്ങളുടെ ഫോട്ടോസൊക്കെ പങ്കുവച്ചിട്ടും ഉണ്ടായിരുന്നു. ഇന്നലത്തോടു കൂടി തന്നെ സാനിറ്റൈസ് ചെയ്ത് ഗ്രൗണ്ടൊക്കെ ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും തുറന്നു കൊടുക്കുക. എല്ലാ വർഷങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടു കൊണ്ട് തന്നെ ഈ സീസൺ നടക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങളും സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എല്ലാ സീസണുകളിലും ഉള്ള സ്റ്റേഡിയങ്ങളെക്കാളും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ വർഷം സ്റ്റേഡിയം ഒരുക്കിയിട്ടുള്ളത്. മൂന്ന് സ്റ്റേഡിയങ്ങളും ഒരേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം നമുക്കറിയാം ഒരു മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടവേളക്ക് ശേഷം തന്നെ പിന്നീട് അവിടെ മത്സരങ്ങൾ നടക്കാനുള്ളതാണ്. കാരണം ഒന്നും രണ്ടും മൂന്നും ടീമുകളുടെയൊക്കെ ഹോം ഗ്രൗണ്ട് ആയിട്ടാണ് ഒരു സ്റ്റേഡിയം വരുന്നത്. ആകെ മൂന്ന് സ്റ്റേഡിയങ്ങളിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുന്നത്തെ സീസണുകളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓരോ ക്ലബിനും ഓരോ സ്റ്റേഡിയമാണ് ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീണ്ട ഇടവേളക്ക് ശേഷമാണ് മറ്റൊരു മത്സരം വരിക. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടുകൾക്കൊന്നും അത്ര തരത്തിലുള്ള കേടുപാടുകളൊന്നും സംഭവിക്കില്ല. എന്നാൽ ഈ സീസണിൽ ഒരു മത്സരം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ മറ്റു മത്സരങ്ങൾ വരാനുള്ളതാണ് സെയിം ഗ്രൗണ്ടിൽ തന്നെ. അതുകൊണ്ട് തന്നെ അത്രയും മികച്ച രീതിയിൽ സ്റ്റേഡിയം പണി കഴിപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടർഫൊക്കെ അത്രയും മികച്ച രീതിയിൽ സെറ്റാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ആറ് വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ലീഗിന് അത്രയും പെർഫെക്റ്റ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും മികച്ച രീതിയിലാണ്, അതായത് മുന്നേ ഉള്ള വർഷങ്ങളിലേക്കാളും എത്രയോ മികച്ച രീതിയിൽ തന്നെയാണ് സ്റ്റേഡിയങ്ങളും ഗ്രൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ മൂന്ന് ഗ്രൗണ്ടിനും മാക്സിമം ബ്യൂട്ടിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് ഈ ഒരു വർഷം. കാരണം ആരാധകരൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ എഫക്റ്റുകൾ വെച്ചിട്ടാണ് ഈ വർഷം പല സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഐ എസ് എൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമുക്ക് കാത്തിരിക്കാം ആദ്യ മത്സരത്തിനായി തന്നെ. അപ്പം വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ റെക്കമെൻഡ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും.